ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എലിഫന്റ് ഷോകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മള് ഇവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അയില ഉണ്ടല്ലോ, അയില തന്നെയാണ്. ഉദാഹരണത്തിന് 50 ബാത്ത് ഒരു ചാർജ് ചെയ്യുന്നത്, താഴെ നിറച്ച് അരപ്പയുണ്ട്. മനോഹരമായിട്ടുള്ള ഒരുപാട് കൗതുക കാഴ്ചകളിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. കൗതുക കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിലൊന്നായിട്ടുള്ള നൂങ് നൂച്ച് ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വെറും ഒരു ഗാർഡൻ എന്നാരും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു ഗാർഡൻ എന്നതിനേക്കാൾ ഉപരി ഒരുപാട് കൗതുകങ്ങൾ നമ്മൾ തേടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ കാഴ്ചകളിലേക്കാണ് നമ്മളിന്നിപ്പോ പോകാൻ പോകുന്നത്. അവിടെ എത്തും വരെ നമുക്ക് കുറച്ച് കഥകളെന്ന് പറഞ്ഞല്ലോ ഈ ഗാർഡനെ കുറിച്ചുള്ളത്. നമ്മളെപ്പോലെ തന്നെ സാധാരണ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 1954 കുറച്ച് സ്ഥലം മേടിച്ചു. കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 500 ഏക്കർ സ്ഥലം, ഒരുപാട് കുന്നും മലകളൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സ്ഥലം. അവിടെ അവർ അത്യാവശ്യം ഈ കൃഷിയൊക്കെ ചെയ്തു തുടങ്ങി. കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ മാങ്ങ, ഓറഞ്ച്, തെങ്ങ് അങ്ങനെയുള്ള നമ്മളെ കേരളത്തിലൊക്കെ ചെയ്യുന്ന അത്തരം കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കുറച്ച് ലോകയാത്രകൾ ചെയ്തു. അപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള ഗാർഡനുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരിവിടെ ഒരു രീതിയിൽ നല്ല രീതിയിൽ കുറച്ച് ഗാർഡനുകളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. അതിങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോഴൊക്കെയാണ് കാണുന്നത് ലോകത്തെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ ജോയി ഉണ്ട്. ജോയിയുടെ വണ്ടിയിൽ നമ്മളിങ്ങനെ നൂങ് നൂച്ച് ഗാർഡൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ജോംടൺ ഏരിയ ഉണ്ട്. ജോംടൺ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത് നോർമലി പട്ടായ ഫസ്റ്റ് റോഡ് സെക്കൻഡ് റോഡ് ഏരിയ, അതായത് ആ കടലിനോട് ചേർന്നിട്ടുള്ള മെയിൻ വാക്കിംഗ് സ്ട്രീറ്റ് നിയർ ബൈ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ യൂറോപ്യൻസ് എല്ലാം വന്ന് സ്റ്റേ ചെയ്യുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ, ജോംടൺ ഏരിയ. ഇവിടെ കമ്പാരിറ്റീവ്ലി നമുക്ക് റേറ്റും അവിടെ തന്നെ കുറവായിരിക്കും. ജോംടൺ സെക്കൻഡ് റോഡ് കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തായ് ഗവൺമെൻറ് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ അവർ പരമാവധി അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നൂങ് നൂച്ച് ഗാർഡൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നൂങ് നൂച്ച് ഗാർഡൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. വരുമ്പോൾ തന്നെ ഇവിടുത്തെ രാജാവിൻ്റെ പുതിയ രാജാവിൻ്റെ വലിയ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, തായ്ലൻഡിൻ്റെ വലിയൊരു ഫ്ലാഗ്. ഭംഗി നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ഭംഗിയായിട്ട് നൂങ് നൂച്ച് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെടികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികളും പൂവും കായുമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മറ്റേ വൃന്ദാവൻ ഗാർഡനൊക്കെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പല തീം ബേസിലാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ജൂറാസിക് വേൾഡ് ആ ഒരു തീമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ ജുറാസിക് ആ കാലഘട്ടത്തിലുള്ള പലതരം ജീവികളെല്ലാവരും അവരിവിടെ രണ്ടാമത് അവർ അത്തരം സ്റ്റാച്യൂസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ട് നമ്മൾ പല ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറുകളൊക്കെ കണ്ടിട്ടുള്ള വില്ലന്മാരും നായകന്മാരും ഒക്കെ കൊണ്ട് നടക്കുന്നത് അത്തരം വളരെ നല്ല രീതിയിൽ ആൾട്ടർനേറ്റ് ചെയ്ത വണ്ടികളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ഏതൊക്കെ തുറന്നിട്ടുണ്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വീഗാലാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇവിടുത്തെ തായ് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ്. തായ്ലൻഡ് എത്തുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നൂങ് നൂച്ച് ഗാർഡൻ. തായ്ലൻഡിനെ കുറിച്ച് പറയുമ്പോൾ തായ്ലൻഡിൻ്റെ 95% ബുദ്ധമത വിശ്വാസികളാണ് കേട്ടോ. ബുദ്ധമത വിശ്വാസികളാണ് 95%. ശരിക്കും പറഞ്ഞാൽ ബുദ്ധ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ബുദ്ധമതം അത് കുറഞ്ഞു പോയ വിശ്വാസം കുറഞ്ഞു പോയതെന്ന് അറിയാവുന്നൊരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ നമ്മൾ തായ്ലൻഡ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ബുദ്ധമത വിശ്വാസികളുടെ ഇത് വളരെ കൂടുതലാണ്. നൂങ് നൂച്ച് ഗാർഡനിലേക്ക് വരുമ്പോൾ തന്നെ വരുന്ന വഴിയിൽ തന്നെ വലിയ ഒരു ആനക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ കേട്ടോ ആഫ്രിക്കൻ ആനകൾ. ആ ബാക്കിൽ കണ്ടില്ലേ നിരനിരയായിട്ട് കാണുന്നത് ആഫ്രിക്കൻ ആനകൾ. അതുപോലെ തന്നെ ഒരു സൈഡിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ ഫ്രൂട്ട്സ് ആണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ദുരിയനുണ്ട്, പുളിയുണ്ട്, പേരക്കയുണ്ട്, മാങ്ങയുണ്ട്, എന്തൊക്കെയോ ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള ബെറീസ് ഉണ്ട്. അതെല്ലാം സിമെൻറ്റിലാണ് ഇത്തരം വർക്കുകളൊക്കെ തീർത്ത് വെച്ചിരിക്കുന്നത്. ആനക്കൂട്ടത്തിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആനക്കൂട്ടങ്ങൾ.
ഒരു റെയിൽവേ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലേ കൂടെ, ഒരു റെയിൽവേ ലൈനൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, നമ്മൾ കുറച്ച് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ചെറുതായിട്ട് തോന്നുന്നത്. ഒരാൾ രണ്ടാൾ മൂന്നാളൊക്കെ ഹൈറ്റിലാണ് കേട്ടോ ഓരോ ഫ്രൂട്ട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുന്നോട്ട് വരുന്തോറും ധാരാളം ലോക്കൽ ഫുഡ് മാർക്കറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വില്ലേജുകളിലുള്ളവരൊക്കെ നടത്തുന്നതാണ്. തന്നെയല്ല, ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ ഈ നോങ് നൂച്ച് ഗാർഡൻ്റെ മാത്രമല്ല ലോക്കൽ ആളുകളൊക്കെ സ്റ്റേ ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് കേട്ടോ. വലിയൊരു ഗ്രാമം തന്നെയാണത്. അപ്പോൾ നമ്മുടെ ജോയിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ് നിർത്തിയൊക്കെയാണ്. ഇതാണ് കേട്ടോ നമ്മൾ നിർത്തിയിരിക്കുന്ന റെസ്റ്റോറൻറ്റ്, ലോക്കൽ റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ കപ്പോക്കായാണ്. അല്പം റൈസും ചിക്കനും എഗ്ഗും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഐറ്റമാണ്. ഇവരെ കിച്ചണിൽ പോയിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ തട്ടുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീറ്റുകളൊക്കെ ഇവർ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. തട്ടിൽ ചിക്കനും ഫിഷും മട്ടനും സകല സാധനങ്ങളും സീ ഫുഡും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സീ ഫുഡ് കുക്ക് ചെയ്യുന്ന കാഴ്ചയുണ്ട് കാണുന്നത്. ഇവർ നമ്മുടെ ഓർഡറല്ല, വേറെ ആരുടെ ഓർഡറാണ് തോന്നുന്നു. എന്തായാലും സ്കിഡും പ്രോൺസൊക്കെ നല്ല രീതിയിൽ അവർ ഇത് ബോയിൽ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പുറത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ സീ ഫുഡ് തയ്യാറാക്കുന്ന രീതി നോക്കിയാൽ ഇവർ നല്ല രീതിയിൽ അത് ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലാണ് അവർ ഒഴിച്ചു കൊടുക്കുന്നത്. പാക്കറ്റിലുള്ള തേങ്ങാപ്പാലൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആ സീ ഫുഡിലേക്ക് തേങ്ങാപ്പാൽ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ മഷ്റൂമുകൾ, ഒണിയൻ, ഒരുപാട് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാളികളാണ്, ഏതാനും ചില ഐറ്റത്തിൽ ഒതുങ്ങിക്കണം. മീൻ കറി, മീൻ വറുത്തത്, മീൻ അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ഐറ്റത്തിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോയോന്ന് ഇങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിക്കുന്നു തോന്നാറുണ്ട് കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞ ഇഷ്ടമുള്ള ഏറ്റവും രുചിയുള്ള എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ അടുക്കളയിൽ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. ഒരൈറ്റം നമുക്ക് ഉണ്ടാക്കണം നോക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം എഗ്ഗ് കൊത്തി ഒഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താ ചേച്ചി ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. എഗ്ഗ് അങ്ങനെ റെഡിയാക്കിയതിന് ശേഷം റൈസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ റൈസാണത്. അപ്പോൾ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഓണിയൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന ചേച്ചിമാർക്കൊക്കെ ഇനി വീടുകളിൽ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഫ്രൈഡ് റൈസ്, തായ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഒന്നും ഇത്രേ ഉള്ളൂ. അല്പം ഫിഷ് ഓയിലുണ്ട് അവർ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഫിഷ് ഓയിൽ വേണ്ട, നമുക്ക് സാധാ ഓയിൽ മതിയില്ല. പിന്നെ ഇതാ അവർ ഇപ്പോൾ കോരി ഇട്ടത് അജിനമോട്ടോ, അതുപോലെ ഉപ്പുമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഉപ്പ് ഉപയോഗിക്കുന്ന പോലെയാണ് ഇവിടെ അജിനമോട്ടോ ഇവർ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല. തായ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. ഇതാ ചേച്ചി അത് സെർവ് ചെയ്യുന്ന കാഴ്ചയാണ്. നമ്മൾ നേരത്തെ അപ്പുറത്ത് കുക്ക് ചെയ്യണ കണ്ട സൂപ്പ് ഇതാ റെഡിയാണ് കേട്ടോ. ഇതാണ് തോമിയം സീ ഫുഡ് സൂപ്പ്. ഒരു സെർവ് ചെയ്യുന്ന സ്റ്റൈലിനൊക്കെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ചൂടാറാതിരിക്കാനായിട്ട് പ്രത്യേക പാത്രത്തിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ തീയൊക്കെ ചെറുതായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എഗ്ഗ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നാട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല, നേരെ എണ്ണയിലെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാറ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സീ ഫുഡ് ഐറ്റംസൊക്കെ ഇതാ ഞൊടിയിടയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തായ്ലൻഡുകാരെ എല്ലാവരും മസാലകളൊക്കെ യൂസ് ചെയ്യണത് ഇടിച്ചാണ്ടോ യൂസ് ചെയ്യുന്നത്. ഇടിച്ചും ചതച്ചൊക്കെയാണ് യൂസ് ചെയ്യണത്. മിക്സിയിൽ അടിച്ച് പൊടിച്ചിട്ട് കാണാറില്ല. ഇതുപോലത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ ആ അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണാറ്. ഇതിന് മുമ്പ് നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഇടിച്ച് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തായ്ലൻഡുകാരുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റൈസ് എന്ന് പറഞ്ഞാൽ കണ്ട ഇതാണ് ഒരു കപ്പ്. രണ്ടാമതും മൂന്നാമതും ചോറിട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, ആ ഒരു കപ്പ് പോലും ഫുള്ളാക്കുന്നില്ല. ജോയിക്കുള്ള ഭക്ഷണം വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ജോയി എന്നോട് പേടിപ്പിക്കാൻ പറയുന്നത് ഇത് ഷാർക്കാണെന്ന്. അതായത് സ്രാവിൻ്റെ മീറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ഷാർക്കിനെ കണ്ടേക്കണത്. ഷാർക്ക്, യെസ്. അപ്പോൾ ഇതാ വലിയ ഫിഷ് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ സ്പൈസി ഫിഷ് സൂപ്പ് വന്നിട്ടുണ്ട്. ജോയി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ തന്ന് ഇങ്ങനെ വണ്ടറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതെ ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ തനി ലോക്കൽ തായ് ഫുഡുകളാണ് കേട്ടോ നമ്മളിപ്പോൾ കഴിക്കുന്നത്. ജോയിനോടൊപ്പം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് നല്ല സ്പൈസി സീ ഫുഡ് സൂപ്പ് വന്നിട്ടുണ്ട്. ഈച്ചശല്യമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിലും ഉണ്ട് ഈച്ചശല്യം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇടയ്ക്കിട്ട്. പിന്നെ ഇത് കപ്പോക്കായ് എന്ന് പറയും, ചിക്കൻ റൈസും ചിക്കനും റൈസും, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്.
ഫിഷ് സൂപ്പ് ഉണ്ട്, മൊത്തം ഫിഷും മയോ ഉണ്ടാ. അപ്പൊ ജോയിയുടെ സെലക്ഷൻ ആണ്. ജോയി ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, ഷാർക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ സമയം രണ്ടു വർഷത്തിന് ശേഷം നമ്മളെ കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പൊ നോർമലി കൂടുതൽ സൽക്കാരൊക്കെ കൂടുതൽ തന്നെ ആയിരിക്കും, കാരണം അവർക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ ഹാപ്പി ആയാലാണ് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകട്ടാ. ഭക്ഷണ ടേബിളിൽ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലേ, മീനും എല്ലാം കഴിച്ച് തീർത്തിട്ടാ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ നോങ് നൂച്ച് ഗാർഡനിലെത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മുമ്പ് നമ്മുടെ ജനപ്രളയമായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും കാണാനില്ല, പക്ഷെ എന്നിരുന്നാലും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ട് ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ അടുത്തിടെയാണ് വീണ്ടും തുറന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മളിവിടെ സഹായിക്കാനായിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, ബി. ഹായ്. അപ്പോൾ ബി ആണ് നമ്മളിവിടെ കൊണ്ട് നടന്ന് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് എടുക്കേണ്ടതൊന്നുമില്ല, അവരുടെ പാസ്സാണ്, അതിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ ചുറ്റിക്കറക്കി കാണിക്കുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതെ, ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട ഒരു ലോകം തന്നെയാണത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിലുള്ള ഒരു ട്രക്ക് നോക്കിയാൽ, എനിക്ക് വണ്ടികളെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്ന വലിയ ഒരു ഗാർഡൻ ഉണ്ട്. അത് നല്ല കല്ലുകൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗാർഡൻ്റെ ബോർഡ് തന്നെ കാണുന്നത് ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇനി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ബോർഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് മറ്റ് വണ്ടികളും കിടക്കുന്നുണ്ട് കേട്ടോ, വ്യത്യസ്തങ്ങളായിട്ടുള്ളത് എല്ലാം. നമ്മൾ പല ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെ അടിപൊളി വണ്ടികളൊക്കെ. അത്തരത്തിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ, അതൊക്കെ നമുക്ക് നടന്ന് കാണാം. കള്ളിച്ചെടികളുടെ വലിയൊരു ലോകം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. കള്ളിച്ചെടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിധം ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കള്ളിച്ചെടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത്രയും വളരെ ഫോട്ടോജെനിക്കായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനകളുടെ കൂടെ അടുത്ത് ഇടപഴകാനൊക്കെയുള്ള സജ്ജീകരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനകളോട് ചേർന്ന് നിന്ന് ഫോട്ടോസ് എടുക്കാം. ആനകളെ പേടിയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വരാൻ കാണാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് എന്തൊക്കെ ചെയ്യാമാണ്. ആന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനകളാണ്, ഒരു രക്ഷയില്ലാട്ട. പക്ഷെ അടുത്തൊരു വലിയ ജെടിപ്പ് ഉണ്ട് സത്യം പറഞ്ഞാല്. അപ്പൊ നമ്മുടെ പല ഒരുപാട് വ്യത്യസ്തങ്ങളുള്ള ആക്ടിവിറ്റീസുകളെല്ലാം തന്നെയുണ്ട്. ഇവിടെ വരുമ്പോഴ് നമുക്ക് ഇത് 50 ബാത്താണ് കേട്ടോ, ഒരു പഴത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. ഒരു പഴമല്ല, ഇങ്ങനെ ഒരു പടല പഴത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കൊടുക്കാം. ആനകൾക്ക് കൊടുക്കാനുള്ള പഴം കേട്ടോ, അപ്പുറത്ത് 50 ബാത്തിൻ്റെ പഴമുണ്ട്, ഇപ്പുറത്ത് 40 ബാത്തിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അകത്ത് വരുമ്പോൾ നമുക്ക് കാണാവുന്നത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്, 2-3 നിലകളായിട്ട് റെസ്റ്റോറൻറ്റും ഇതിൻ്റെ ഓഫീസുകളും എല്ലാം കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ഐസ്ക്രീമുകൾ, തായ്ലൻഡിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐസ്ക്രീമുകൾ ധാരാളം ഉണ്ട്. നമ്മൾ മാംഗോ ബാർ, ചോക്കോ ബാർ പോലെ തന്നെ ഒരുമാതിരി ഇഞ്ചിയും കോണിൻ്റെയും സ്ട്രോബെറിയുടെയും അതുപോലെ പലതരത്തിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതിൻ്റെ ഒക്കെ ഇവിടെ അവൈലബിൾ ആവുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെയും മിക്സ് ചെയ്തിട്ടുള്ള ക്യാൻഡീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു കൊമ്പനാനയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കൊമ്പിൻ്റെ മൂർച്ചകാരം കൊണ്ടായിരിക്കണം അത്, അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ കെട്ടി തന്നെ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാരിലടുത്ത് ചെന്നിട്ട് ബൈ മിസ്റ്റേക്ക് ഒരപകടം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷയില്ല എൻ്റെ അടുത്ത് ചെല്ലരുതെന്നുള്ള ബോർഡ് അവിടെ സൈഡിൽ കാണാൻ കഴിയും കേട്ടോ. ഇതുപോലെയുള്ള വാഹനങ്ങളിൽ കയറ്റിയാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് കറക്കി കൊണ്ടുവരുന്നത്. ഇതൊരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് കാഴ്ചകൾ നമുക്ക് കറങ്ങി നടന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് സ്വന്തമായിട്ട് നടന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇത്തരം വാഹനങ്ങളിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാവുന്നതാണ്. സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ടുള്ള വണ്ടികളൊക്കെ പോയി കഴിഞ്ഞു, നമുക്ക് പോകാനുള്ള വാഹനം എന്താ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ യാത്ര തുടരും. അപ്പോൾ ഓരോരോ വണ്ടികളിലായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഓരോ അട്രാക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. നോങ് നൂച്ച് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറേ പൂക്കൾ നിറച്ചേക്കണതല്ല, വ്യത്യസ്ത തീമുകളിൽ വ്യത്യസ്ത രീതികളിൽ ഒരുപാട് കാര്യങ്ങൾ അവരോട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല കള്ളിച്ചെടികളുടെ ഒരു ലോകം, അതുപോലെ തന്നെ ഓരോ ഓരോ തീം ബേസ്ഡ് ആണത്. അതുപോലെ തന്നെ ദിനോസർ പാർക്ക് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തീമുകളിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ പോയിട്ട് നമുക്ക് കാണാം. നമ്മളെല്ലാവരും ഇതാ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ യാത്രക്കാർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാച്യൂസും ഒരുപാട് കാര്യങ്ങളുണ്ട്. മുമ്പ് ഇതുപോലെ നമ്മൾ ഇതിന് മുമ്പ് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. ലാസ്റ്റ് വന്നത് രതീഷ് ആർമേനോനും ഫാമിലിയൊക്കെ ഉള്ള സമയത്താണ് നമ്മളിവിടെ വന്ന് കറങ്ങിപ്പോയത്.
അപ്പൊ നല്ല നല്ല കാഴ്ചകളിലേക്ക് ഇത് കൊണ്ടുപോകാണ്. ഡ്രൈവർ ഇതാ കയറി, ഒരുപാട് ഫില്ലാകാൻ നിൽക്കുന്നില്ല, നമ്മളെ കൊണ്ട് അദ്ദേഹം കറക്കി കാണിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. ഇവിടെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒരു വലിയ ആനയുടെ സ്റ്റാച്ചു വെച്ചാൽ, വലിയ ആന എന്ന് പറഞ്ഞാല് ഒരു രക്ഷയുടെ, ഇത്രയും വലിയ ഒരു ആനയുടെ സ്റ്റാച്ചു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരുടെ വിശ്വാസ പ്രകാരം ആന ഒരു ഗുഡ് ലക്ക് ആണെന്നാണ് പറയണത്. ഇവരുടെ വിശ്വാസ പ്രകാരം ആന എന്നുള്ളത് തായ്, ഇവരുടെ വിശ്വാസ പ്രകാരം ഗുഡ് ലക്കാണ്, ഏറ്റവും ഭാഗ്യമുള്ളതാണെന്നാണ് പറയണത് ആനയുടേത്. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ നോക്കിയാൽ, കളിമണ്ണിലാണ് കംപ്ലീറ്റ് അറേഞ്ച്മെന്റ്സ്. കളിമണ്ണ് എന്ന് പറഞ്ഞാൽ ഓരോ പോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട്, അതാ കണ്ടില്ലേ അതിനകത്തത്, ചെറിയ നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ, അതാ കണ്ടില്ലേ, ഇത്തരം ചട്ടികൾ കൊണ്ടാണ് കേട്ടോ അതൊക്കെ നിർമ്മിച്ചിരിക്കണത്. ചട്ടികൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കമ്പികൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ, കമ്പികൾ കെട്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാന്നൊരു രക്ഷയില്ല. ഒപ്പം തന്നെ കുറേ ദിനോസറിൻ്റെ സ്റ്റാച്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളുടെ ആ കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവികളൊക്കെ ഇവർ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കലങ്ങളുടെയൊക്കെ ഷേപ്പ് നോക്കിയാൽ, മനുഷ്യൻ്റെ ഫേസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, സന്തോഷം, ചിരി, കരച്ചൽ, കോട്ടുവായ ഇടുന്നത് മുതൽ എല്ലാം ഉണ്ട്. കളിയാക്കലും കൊഞ്ചനം കുത്തലും വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മക്കാവ് ബേഡ്സിനെ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എടുത്ത് നിന്നിട്ട് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം. സാധാരണ കിളികൾ നമ്മളിങ്ങനെ വിരലിൽ നിൽക്കല്ലേ, നമുക്ക് താരാട്ട് പാടാം. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇതിനെ കളിപ്പിക്കാം. അപ്പൊ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ട്രെയിനിങ് കൊടുത്തേക്കണം നോക്കിയേ. നേരത്തെ ആനയായിരുന്നു, അപ്പൊ ഇപ്പൊ മക്കാവുമായി. എന്തൊക്കെ അനുഭവങ്ങളല്ലേ, ഇതുപോലെ കുറെ കുറെ അനുഭവങ്ങൾ ഉണ്ടാവും വരും എപ്പിസോഡുകൾ കണ്ട. 10, 15, 20 എപ്പിസോഡുകളായിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്നുള്ള ഇത് കാഴ്ചകൾ വരുന്നത്. തീർച്ചയായിട്ടും മലയാളികൾക്ക് തീർത്തും നല്ല നല്ല ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും എനിക്ക് നമ്മുടെ ചാനലിലൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഇത് തർക്കമില്ല. ഓക്കെ, താങ്ക് യു. വീട്ടിലൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും വീടൊക്കെ അടച്ചിട്ട് കുറേ ദിവസത്തേക്ക് യാത്രകളൊക്കെ പോകേണ്ട പേരിൽ വീട്ടിലെ ഒരുപാട് ജീവികളും നമുക്ക് വളർത്താൻ പറ്റാറില്ല. യെസ്, എന്താലേ ഇക്കിളിയാണ്, നല്ല രസമുണ്ടെന്ന്, പേടിക്കാനൊന്നും ഇല്ല, സത്യം പറഞ്ഞ ഇക്കിളിയാണ് അത്. ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എലിഫന്റ് ഷോകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഇവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ കുഞ്ഞാനകളൊക്കെ ഇരുത്തിയിട്ട് പലതരത്തിലുള്ള കളികളൊക്കെ കാണാം. അതിനോടൊപ്പം നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം. ഇതൊക്കെ ഇവിടുത്തെ നോങ് നൂച്ച് ഗാർഡനിലെ നല്ല നല്ല കൗതുകങ്ങളിൽ ഒന്നാണ്. ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല രസകരമായിട്ട് നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ വീണ്ടും ഇതിനകത്ത് കൂടി നടക്കുമ്പോൾ കാണുന്ന കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ഒരുപാടാണ് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഉണ്ട്. വലിയ വലിയ മത്തങ്ങ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ കേട്ടോ, വലിയ വലിയ ആർച്ചുകൾ, മത്തങ്ങ, പലതരത്തിലുള്ള മറ്റ് സ്റ്റാച്യൂസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ധാരാളം കുട്ടികളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ ഐസ്ക്രീം പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഫി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് കേട്ടോ, നല്ല റെസ്റ്റോറൻറ്റ്സ്, നല്ല കോഫി ഷോപ്പുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതും വളരെ മനോഹരമാണ്. ചുറ്റോട് ചുറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഏരിയയിൽ മാത്രമുണ്ട്, ഒരു കോർണറിലേക്ക് എത്തിയിട്ടുള്ളൂ, ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു തായ് ഐസ് ടീ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങിയ കേട്ടോ. തായ്ലൻഡിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ധാരാളം ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്തരം ഓർക്കിഡ്സിൻ്റെ ഒക്കെ ഒരു ലോകമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ിലെ മറ്റൊരു അട്രാക്ഷൻ ആണ് കേട്ടോ ഈ അരപ്പയമ ഫിഷിന് നമുക്ക് ഫീഡ് ചെയ്യാനുള്ളത്. ഒരു ചൂണ്ടിയിടലിന്റെ ഒരു സുഖം കിട്ടുന്നത് നമുക്ക് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. നമ്മുടെ അയില ഉണ്ടല്ലോ, അയില തന്നെയാണ് ഉദാഹരണത്തിന് 50 ബാത്ത് ഒരു ചാർജ് ചെയ്യുന്നത്. താഴെ നിറച്ച് അരപ്പയമ ഉണ്ട്, നമുക്കിത് അതിന് ഫീഡായിട്ട് ഇട്ട് കൊടുക്കാം. കുക്കൊന്നുമില്ല, വെറുതെ കെട്ടിയിട്ടിട്ടുള്ളൂ കേട്ടോ. ഓ, അങ്ങനെ നമ്മളുടെ മീൻപിടുത്തം കേട്ടോ. അപ്പോൾ വലിയ വലിയ മീനൊക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പിടിക്കാനല്ല വലിയ വലിയ മീനൊക്കെ ഇതുപോലെ ചൂണ്ടൊക്കെ ഇട്ട് ചൂണ്ടയിൽ ഉടക്കുന്ന രീതിയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. വണ്ടിയിൽ തന്നെ ഓരോ സ്റ്റോപ്പുകളാണ്.
ഒരു ഫുൾ ഡേ വേണ്ട നടന്ന് കാണിയാ, മിനിമം ഒരു ഹാഫ് ഡേ എങ്കിലും വേണം കണ്ടു തീരണമെങ്കിൽ. മനസ്സിലാകും വ്യത്യസ്ത രീതിയിലുള്ള ആ കാലഘട്ടത്തിൽ ഫോസിൽസിൽ നിന്ന് നടത്തിയ പഠനങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ജീവികൾ ഇങ്ങനെ ആകാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ മറ്റേ ജുറാസിക് പാർക്കും അങ്ങനെ ജുറാസിക് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സിനിമകൾ നമ്മൾ കണ്ടേക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള സ്റ്റാച്യൂസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ മാത്രം ലോഗോ ഉണ്ട്. ഞാനിതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ ബ്ലോഗിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം നിങ്ങളൊക്കെ വരിക കാണുക, ഓരോ സ്റ്റാച്യൂസിനും അതിന് മാത്രം അവർ ആ പെർഫെക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നിന്റെയും പെർഫെക്ഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും തായ്ലൻഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. വരിക കാണുക, എൻജോയ് ചെയ്യുക. ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയതാണ്. അപ്പോ ഒരു രക്ഷയില്ലാത്ത അനുഭവം തന്നെയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്ര അധികം ആ ജൂറാസിക് ആ യുഗത്തിലെ ഒരുപാട് സംഭവങ്ങള്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജീവികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് സിനിമയിലും മറ്റോ ഒരു ചിത്രത്തിലും ഇതുവരെ കാണാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒരു ഒരു എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ്. അപ്പൊ വരിക കാണുക. ഓക്കെ, ഗാർഡന്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ചിട്ടൊന്ന് കണ്ട്. ഇതൊന്നും അല്ല കേട്ടാ, ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രം നമ്മൾ ക്യാമറയിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ, പറ്റിയിട്ടുള്ളൂ. ശ്രമിച്ചിട്ടുള്ളൂ എന്നല്ല, അത്ര പറ്റുള്ളൂ. കാരണം അത്രയും ഏരിയ ഉണ്ടത്. നമ്മളിതിൻ്റെ ഒരു എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ ഒരു 6 എപ്പിസോഡ് ഞങ്ങളുടെ വകുപ്പ് കുറഞ്ഞതുണ്ടാകും. നൂങ് നൂച്ച് ഗാർഡനിലെ വണ്ടി കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വണ്ടികളുടെ വലിയൊരു ലോകം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ ഇത്തരം വാഹനങ്ങളൊക്കെ കണ്ടേക്കണത്, അതൊക്കെ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കാണാനും ഫോട്ടോസ് എടുക്കാവുന്ന രീതിയിലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഐഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്ത് വാഹനങ്ങളാണ്, നിങ്ങൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിരത്തിലുണ്ടോ, ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ട, വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചയാണ്. രണ്ട് സൈഡിലുണ്ട് കേട്ടോ വാഹനങ്ങൾ. കാരണം നമ്മളിപ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് പോകുന്നതാണ്, രണ്ട് സൈഡിലും വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വാഹനങ്ങളുണ്ട്. അപ്പോൾ തീർത്തും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ. ഇതുണ്ടായിരുന്നില്ല, മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നതാണ് തോന്നുന്നുണ്ട് ഇത്. എനിവേ, നമ്മൾ ഓരോ യാത്രയിലും നമ്മളിതൊക്കെ കണ്ടു പോകാറുണ്ട്. പിന്നെ അത്ര വലിയ വാഹന പ്രേമി അല്ലാത്തതിനാലാണ് നമ്മളത് കൂടുതലൊന്നും ഡീറ്റെയിൽ ചെയ്യാത്തത്. വാഹനങ്ങളൊക്കെ ഏതൊക്കെ മോഡൽ വാഹനങ്ങളാണെന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളിത്? ഇത് എന്ത് പർപ്പസിന് ഉപയോഗിക്കണമെന്ന് അറിയോ? അതിൻ്റെയൊക്കെ ഇവിടെ ടി വിയിൽ അതിന് ഷോക്ക് നടക്കുന്നുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരണ്ട എന്ന് കരുതിയിട്ട് അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ അകത്തും ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത നേരെ കാണുന്നത് ഇതാണ്. എന്തൊക്കെ മോഡൽ വാഹനങ്ങളല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നോങ് നൂച്ച് ഗാർഡനിലെ വാഹന വിശേഷങ്ങൾ? രക്ഷയില്ലല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഈ നഴ്സറി അല്ല, ചെടികളോട് കമ്പമുള്ളവർക്കും വാഹനങ്ങളോട് കമ്പമുള്ളവർക്കും മൃഗങ്ങളോട് കമ്പമുള്ളവർക്കും അതുപോലെ ഡിഫറൻറ്റ് സ്റ്റാച്യൂസ്, ഡിഫറൻറ്റ് ആംബിയൻസ്, ഡിഫറൻറ്റ് മൂഡുകൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർത്തും
ഒഴിവാക്കാതെ വരേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നോങ് നൂച്ച് ഗാർഡൻ. അറിയാതിരിക്കാൻ വയ്യ, പറയുക മാത്രമല്ല കാഴ്ചകൾ കണ്ടതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ടൈഗർ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. തൽക്കാലം ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നു. നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് ടൈഗർ പാർക്കിൻ്റെ കാഴ്ചകൾ കാണാം. നോങ് നൂച്ച് ഗാർഡനിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് ടൈഗർ പാർക്കിലേക്കാണ്. ശ്രീരാജ ടൈഗർ സൂ ഉണ്ടായിരുന്നു, അത് അടച്ചുപോയി. ഇപ്പോൾ നമുക്കുള്ളത് ടൈഗർ പാർക്കാണ്. അപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം ടൈഗർ പാർക്കിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പോയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കോവിഡിന് ശേഷമുള്ള ടൈലൻഡിലേക്ക് നമ്മൾ ആദ്യത്തെ വരവാണ്. നമുക്ക് ടൂറ് കാര്യങ്ങളൊക്കെ നമുക്ക് പഴയതുപോലെ തന്നെ ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എല്ലാം ഒന്ന് വന്ന് നേരിട്ട് ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ കണ്ടെല്ലാം തൃപ്തികരമാണെങ്കിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. നിലവിൽ തൃപ്തികരമാണ്, നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറുകളിലൊക്കെ വിളിക്കാവുന്നതാണ്. ഗ്രൂപ്പ് ടൂറുകളൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലേ, നല്ല നല്ല അടിപൊളി വണ്ടികളിലൊക്കെ നല്ല നല്ല ഗ്രൂപ്പുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ നമുക്കും വരണ്ടേ, റോയൽസ്കൈയുടെ ഗ്രൂപ്പുകൾ നമ്മൾ അധികം വൈകാതെ വരും. ആഴ്ചകളിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പാർക്കിങ്ങിലാണ്, ഇവിടെ നിന്ന് നമ്മൾ നേരെ ടൈഗർ പാർക്കിലേക്ക്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.